ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ആൽമണ്ട് വാനില കേക്കാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്, ഇത് 1.5 കപ്പുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്, ഇത് 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 to 1.5 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം, ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബദാമിൻ്റെ ഫ്ലേക്സ് ആണ്. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ ബദാം കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ പീസസായിട്ട് മുറിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. ഇത് വെള്ളയും ഇത് അതിൻ്റെ മഞ്ഞക്കുരുവും രണ്ടും രണ്ടായിട്ട് തിരിച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, 3/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പാല്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്കായിട്ട് ആദ്യം നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല പതഞ്ഞ് നന്നായിട്ട് വരണം. വെള്ള ഒരു മഞ്ഞുകട്ട പോലെ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരണം. അതുവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പം ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ ഇത് താഴേക്ക് വീഴരുത്. ആ രീതിയിൽ മഞ്ഞുകട്ട പോലെ നല്ല പതഞ്ഞ് പൊങ്ങി വരണം. ഇത് നന്നായി പൊങ്ങി വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ കേക്കിൻ്റെ ടെക്സ്ചർ നന്നാകത്തുള്ളൂ, നല്ല മാർദ്ദവും കേക്കിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ അതിനെ നന്നായിട്ട് പതച്ച് എടുക്കണം. അപ്പോൾ ഇനി ഇപ്പം നമ്മൾക്ക് മഞ്ഞക്കരു ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മഞ്ഞക്കരു നമ്മൾ വാനില എസൻസ് ചേർക്കുകയാണ്. 1/4 ടീസ്പൂണോളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഈ മഞ്ഞക്കരു ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പഞ്ചസാര ചേർത്ത് നമ്മൾക്കതിനെ കുറച്ച് പഞ്ചസാര ഞാനൊരു പകുതി ഇതിൽ നിന്നെടുത്ത് ചേർക്കുകയാണ്. പിന്നെ നമ്മൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കി പഞ്ചസാരയും കൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ഒഴിച്ചതെന്ന് പറഞ്ഞാൽ ഈ മുട്ടയ്ക്കൊരു ഉളുമ്പ് നാറ്റമുണ്ട്, അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വാനില എസൻസ് ചേർക്കുന്നത്. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പം ആ ഉളുമ്പ് നാറ്റം അങ്ങ് പോയി കിട്ടും. പിന്നെ ഞാനിത് ബീറ്റ് ചെയ്യുന്നത് 4 ലിറ്ററാണ് ബീറ്റ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പം ഞാൻ ബീറ്റ് ചെയ്യുകയാണ്. ഇതിവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഹാൻഡ് വിസ്ക് കൊണ്ടും ഇത് ഇതുപോലെ തന്നെ ചെയ്യാം, നന്നായിട്ട് പതപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടാണ്. ഇനി നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ പകുതി ഓയിലാണ് ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം ഇതിനെ ബീറ്റ് ചെയ്യാം. അപ്പം ബാക്കിയുള്ള എണ്ണയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. കറക്റ്റ് 3/4 കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതും ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൽ യോജിപ്പിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന 4 ടേബിൾ സ്പൂൺ പാല് ചേർക്കുകയാണ്. പകുതി ചേർത്തു. ബാലൻസ് ഉള്ള പാലും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിപ്പോൾ എല്ലാം ഇതിനെയും ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മൈദ ഇതിലേക്ക് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. മൈദയിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ 3 പ്രാവശ്യം ഇടഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇതിനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു തവിത്തടി ഉപയോഗിച്ച് വേണം നമ്മളിതിനെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തടിത്തവി കൊണ്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കുറച്ച് അതിനായിട്ട് കുറച്ച് കുറച്ച് ഇട്ട് വേണം നമ്മളത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ തടി കൊണ്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് ഇളക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള മാവിനെ നമുക്കിതുപോലെ ചേർക്കാം. വൈറ്റിനെ നമ്മൾ കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുക. സാവധാനം ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ബാക്കിയുള്ള മൈദ ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ബാലൻസ് ഉണ്ടായിരുന്ന മൈദയാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഇനിയും ബാലൻസ് ഉള്ള മുട്ട നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മളിത് ഇതുപോലെ റിബൺ പോലെ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇത് വരണം, അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിനെ ബേക്ക് ചെയ്യാനായിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഓൾറെഡി ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറച്ച് മൈദ വിതറി അത് തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് പാർച്ച്മെൻറ്റ് പേപ്പർ ഇതിലേക്ക് വെച്ചിരിക്കുന്നത്. പാർച്ച്മെൻറ്റ് പേപ്പർ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേക്ക് ഇളകി ഇങ്ങ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനിയിപ്പം ഇതിലേക്ക് നമ്മളുടെ കൂട്ടൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക.
എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആൽമണ്ട് ഫ്ലേക്സ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ഏകദേശം കാൽ കപ്പോളം ഉണ്ട്. ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതിവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിനെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഏകദേശം 30 മിനിറ്റോളം നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് അവൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇത് കുത്തി നോക്കുകയാണ്. അതായത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി ഇതിനെ ഇനി ഇപ്പം നമ്മൾക്ക് തണുക്കാനായിട്ട് ഒരു വയർ റാക്കിലേക്ക് മാറ്റിയിടാം. അതിനു മുമ്പായിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക. അപ്പം പെട്ടെന്നത് ഊരിങ്ങി പോന്നോളും. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചിടാം. നന്നായിട്ട് ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ഈ വയർ റാക്കിലേക്ക് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.